ആത്മഹത്യയതായിട്ടൊന്നും കാണുന്നില്ലല്ലോ. അപകടമരണത്തിനും ഇല്ല. പിന്നെ എങ്ങനെയായിരിക്കും ചത്തത്? ഒരു സൈക്കിളുകാരനെ പോലും കാണുന്നില്ലല്ലോ. ചേട്ടാ, ഞാനിവിടെ ഒരു മണിക്കൂറായി നോക്കൂത്തി വല്ല നിക്കാൻ തുടങ്ങിയിട്ട് ഇതിലൊരു വണ്ടി വരുന്നില്ല. ഇന്ന് ഹർത്താലാ, ബന്ധു വരപ്പ് എങ്ങനെയാ? ചേട്ടൻ എന്നൊരു സ്ഥലം വരെ ഡ്രോപ്പ് ചെയ്യോ, കാശ് എത്ര വേണം തരാം. ബുദ്ധിമുട്ടാവും. അയ്യോ, അങ്ങനെ പറയരുത്. ആ ശരി, കേറ്. താങ്ക് യു. അതിന് നീ വേഷം മാറ. ചെല്ല. അന്ന് പേപ്പർ വായിച്ചില്ലേ, ഒരു ഡോക്ടർ ഓമനെ ഒരാളെ കഷ്ടം കഷ്ടം കഷ്ടമാക്കി നുറുക്കി സൂട്ട് കേസിലാക്കി അയച്ചത്, അതുപോലെയാ ഇത്. ഇന്നലെ നീ എവിടെയായിരുന്നു? ഒന്നും പറയണ്ട. ചെയ്യാമായിരുന്നില്ലേ ഗോപാലകൃഷ്ണ? കിട്ടണ്ടേ? ഇന്നലെ ഒരു ദിവസം എന്നെ കാണാതായപ്പോ നിങ്ങൾ ഇത്രമാത്രം ടെൻഷൻ അടിച്ചെങ്കിൽ ഇനി ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. ഇവനെ ഇവിടുന്ന് കെട്ടുകെട്ടിച്ചില്ലെങ്കിൽ ഇന്നിവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അവിടെ നിക്കേ. ഇന്നലെ നീ എവിടെയായിരുന്നു? ലിഫ്റ്റില്. ലിഫ്റ്റിലോ? ആ, കറണ്ട് പോയ പിന്നെ എന്ത് ചെയ്യാനാ? ഇന്ന് രാവിലെ പവർ വന്നത്. ലിഫ്റ്റിൽ നീ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ? കൂടെ ഒരാളും ഉണ്ടായിരുന്നു. ആണോ പെണ്ണോ? ആണ്. അവൻ കല്യാണം കഴിച്ചവനെയോ കഴിക്കാത്തവനെയോ? ഞാൻ ചോദിച്ചില്ല. ഇന്നലെ നിന്റെ അച്ഛൻ ഫോൺ ചെയ്തപ്പോ ഞാൻ സത്യത്തിൽ പേടിച്ചുപോയി. എന്തിന്? എന്തിനെന്നോ? എന്റെ വീട്ടിലാണെങ്കിൽ എന്നെ കൊന്നു തന്നെ. ആ, അത് പോട്ടെ. രാത്രി മുഴുവൻ ലിഫ്റ്റിൽ ഉണ്ടായിട്ടും അയാൾ നിന്നെ ശല്യം ഒന്നും ചെയ്തില്ലേ? ഇല്ല. എങ്കിലും അയാൾ ഒരാളല്ല എന്ന് എനിക്ക് തോന്നണേ. സാർ എന്തേ കാണിക്കുന്നത്? മറ്റുള്ളവർ കണ്ട വളരെ മോശമല്ലേ സാർ ഇത്? ഇങ്ങോട്ട് വരാൻ തോന്നരുതേ ഗോപാലകൃഷ്ണ. ഒരു കൂട്ടം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോകും. എത്ര നാളായിട്ട് തന്റെ പുറകെ നടക്കാൻ തുടങ്ങിട്ട് ആലവലാതി പെണ്ണും പിള്ളം കൂട്ടിക്കൊണ്ട് അമ്പലം നിറങ്ങുന്ന ഓവർസിയറെ കാണുമൊക്കെ ബാറിൽ പോയിട്ട് നക്കാറില്ലേടോ? അതെന്റെ കാര്യം ശരിയാക്കാൻ തരാം ഇവിടെ. ഇനി എനിക്ക് എന്റെ കാശിട്ടാ മതിയാ. താനെന്ന് എന്താടോ പറഞ്ഞത്? ൂക്കത്തെ കുടിച്ച് എന്താ ആഭാസത്തരം കാണിച്ച് ചോദിക്കാൻ ആളില്ലെന്ന് കരുതിയോ? നടുറോട്ടിൽ കിടന്ന് ബഹളുണ്ടാക്കിയുള്ള ശിക്ഷ എന്താന്ന് എനിക്കറിയോ? പോലീസ് ആക്ട് 51 അതെന്താണെന്ന് അറിയാൻ പാടില്ല. ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണോ? നിങ്ങൾക്കെന്തെങ്കിലും പറയാണ്ടെങ്കിൽ അവരെ വീട്ടിൽ ചെന്ന് പറയണം. അല്ലാതെ പൊതുവഴിയിൽ വെച്ച് പെണ്ണുങ്ങൾ കൂടെ ഉള്ള സമയത്ത് പോക്രതം കാണിച്ചിട്ടുണ്ടെങ്കിണ്ടല്ലോ, പിടിച്ച പോലീസ് ലഭിക്കും. ഓടോ, പോ പോ, അങ്ങോട്ട് പോടോ. താൻ നിന്ന് ആറ് അങ്ങോട്ട് പോടാ. എന്താ സാറേ ഇത്? വല്ല ഒരു കാര്യമില്ലെന്ന് വെറുതെ മദ്യവെച്ച് പാടിലാക്ക. സാറോട്ടും പുറകിലൊന്നും അല്ല, ഇപ്പൊ മനസ്സിലായല്ലോ. കുടിയന്മാര് കുടിക്കാത്ത സമയത്താ കുടിച്ച് കൂത്താടുന്നവരെ കാണുമ്പോ കള്ളുകുടിയുടെ മോശവശങ്ങൾ മനസ്സിലാക്കുന്നത്. സാറുണ്ടല്ലോ ഇവരെക്കാളും മോശ കള്ളു കുടിച്ചു കഴിഞ്ഞാ. ആ, ഭയങ്കര ബോറ. തുപ്പുക, ഛർദ്ദിക്ക. ചേച്ചി നിക്കണോ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട സാർ. അറ്റ്ലീസ്റ്റ് വീട്ടിലുള്ളവരെ കുറിച്ചൊന്ന് ആലോചിക്കാം. ചേച്ചി, കുട്ടി, തറവാട്ടി പറഞ്ഞവർക്ക് പറ്റിയതല്ല സാറെ കള്ളുകുടി. നിർത്തണമെന്ന് ഞാൻ കുറെ കാലായിട്ട് വിചാരിക്കുക, കഴിയണില്ല. 6 മണിയാകുമ്പോ കൈ ഇങ്ങനെ വറക്കാൻ തുടങ്ങും. അതൊക്കെ സാറിന്റെ വെറും തോന്നലുകളാ. സാർ വിചാരിച്ചു കഴിഞ്ഞാൽ നിർത്താൻ പറ്റും. എങ്ങനെ? ഒരു ഡോക്ടറെ കാണിക്കണം. അതിനുള്ള അഡ്രസ് ഞാൻ പറഞ്ഞുതരാം. ആ ഗോപാലകൃഷ്ണ, സത്യത്തിൽ നമുക്കൊക്കെ ഒരു അനുഗ്രഹ. അവൻ പറഞ്ഞുകൊണ്ട് മാത്രം അദ്ദേഹം കള്ളുകൂടി നിർത്തി. എന്റെ വീട്ടിലെ പ്രശ്നം ഗോപാലകൃഷ്ണന്റെ അടുത്ത് പറഞ്ഞാലോ?
അവൻ എന്തെങ്കിലും പ്രതിവിധി കാണിച്ചു തരാതില്ല. എന്നാലും എന്റെ ഗോപാലകൃഷ്ണ, നിന്റെ ഈ കൊച്ചു തലയ്ക്കകത്ത് ഇത്രയും വിവരമുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവളുടെ ഹസ്ബൻഡ് ആളങ്ങ് മാറിപ്പോയില്ലേ, കണ്ടാ പോലും തിരിച്ചറിയില്ല. ഈ ഫ്ലാറ്റിലെ പുള്ളിക്കാരനെ മാത്രമേ കാണാത്തുള്ളൂ. അതെങ്ങനെ, രാത്രി 12 മണിക്കല്ലേ വരണത്, വെളുപ്പിന് 5 മണിക്ക് പോവുകയും ചെയ്യും. അതൊക്കെ പണ്ട്, ഇപ്പൊ കടയും വേണ്ട കച്ചവടം വേണ്ടെന്നായില്ലേ, എപ്പോഴും വീട്ടിൽ തന്നെയാ. ഓ അത് ശരി, എന്നാ പിന്നെ എനിക്കൊന്ന് പരിചയപ്പെടാലോ. ഇപ്പൊ ഇവിടില്ല. അയ്യോ പിന്നെ കച്ചവടത്തിന് പോയോ? അയ്യോ അതല്ല, പുതിയ TV വാങ്ങാൻ പോയിരിക്കുക. എന്റെ കർത്താവേ, ഈ കോലം കണ്ടില്ലയോ? പണ്ട് എന്തൊരു ഐശ്വര്യമായിരുന്നു ആ പാണ്ടി കുറിയും കായസഞ്ചിയും തൂക്കിയുള്ള പോക്ക്. എന്റെ ഗോപാലകൃഷ്ണ. ഹലോ. ഹലോ, ഞാനിവിടെ ഈ TV പ്രോഗ്രാം ചെയ്യാൻ ലെറ്റർ വന്നു. ഞാനല്ലേ ലെറ്റർ അയപ്പിച്ചത്. കം. ഈ കുട്ടി ഇവിടുത്തെ പ്രൊഡ്യൂസർ ആയിരിക്കോ? ഒരു തവണ മേക്കപ്പ് ചെയ്താ എനിക്ക് കോട്ടം നിട്ടാ മതി. ഈ ഷർട്ട് നന്നായിട്ടുണ്ടല്ലോ. ഷർട്ട് നന്നായിട്ടോ? ഓക്കെ, വേണ്ട, ഈ തൊപ്പി ഒന്ന് വെച്ചോട്ടോ. ജോക്കർ പോലെ ഉണ്ട്. രമ്യ തുടങ്ങാം. ശരി. എക്സ്ക്യൂസ് മീ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റംസിന്റെ ഡീറ്റെയിൽസ് വേണ്ടേ? വേണം. റെഡി, സ്റ്റാർട്ട് ക്യാമറ. റണ്ണിംഗ്. ഓക്കെ, മതിയാകുമ്പോ പറഞ്ഞോട്ടോ, അടുത്ത കാലത്ത് ഓടി ശീലമില്ല. പ്രോഗ്രാം തുടങ്ങുന്നതിനും ബാല ഓടിക്കുന്നത് പരിപാടി ഉഷാറാവാനാ? ഇതെന്തായി കാണിക്കുന്നത്? അല്ല, റണ്ണിംഗ് പറഞ്ഞു, ഓടാൻ പറഞ്ഞു. റണ്ണിംഗ് പറഞ്ഞു ക്യാമറയ്ക്കാ? അപ്പൊ ക്യാമറ ഓടി ഇങ്ങോട്ട് വരുമോ? അല്ല, എനിക്കൊന്നും അറിയില്ല കേട്ടോ. ശരി, തുടങ്ങാം. ഡീറ്റെയിൽസ് പറയണം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പുതിയ ഐറ്റം ബ്രിഞ്ചാൽ ഗുൽഗുൽ ഗുലാബി. ഇതൊരു മുഗൾ, അഫ്ഗാൻ, ഹിന്ദുസ്ഥാനി, രാജസ്ഥാനി കൊളാബറേറ്റഡ് ഫുഡാണ്. നിങ്ങൾ എന്തിനാ എപ്പോഴെപ്പോഴും അങ്ങോട്ട് നോക്കുന്നത്? എനിക്കറിയില്ല, എനിക്ക് ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണമെന്ന് തോന്നുക. ഈ പരിപാടി മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരോട് ഇവിടെ ഒന്ന് ക്യാമറ. ഇതാണോ നീ പറഞ്ഞ ആള്? അയ്യോ, അപ്പൊ അത് മുഴുവൻ പറഞ്ഞല്ലേ. ഞാൻ പറഞ്ഞല്ലേ എന്റെ ലൈഫ് വെച്ച് പന്താടരുതെന്ന്. അതല്ല. ഓ, അപ്പൊ പറഞ്ഞില്ലല്ലേ, ഞാൻ പെട്ടെന്ന് ടെൻഷനായി. നിന്റെ ആളെ നീ തന്നെ വെച്ച് ഷൂട്ട് ചെയ്തോളൂ, ഞാൻ ഒഴിവായേക്കാം. ഛർദി പലതരത്തിലുണ്ടോ? നമ്മുടെ മഞ്ജുനെ വിളിച്ചു പറയട്ടെ. ഹലോ. ഹലോ സാർ, എന്റെ പ്രാർത്ഥന ഫലിച്ചു. ഫോൺ വെക്കണതാണ്. ഞാൻ മുഴുവൻ ഒന്ന് പറഞ്ഞോട്ടെ. സാറിന്റെ ഭാര്യ ഛർദിച്ചു. അയ്യോ അതൊന്നും അല്ല, സാറിനെ അച്ഛാന്ന് വിളിക്കാൻ ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു. രണ്ടടേ ദുബായിക്ക് പോണേ, ഉടനെ പോകത്തില്ലയോ? ഉടപ്പ് ചൂടാണോ? ഭയങ്കര ചൂടാ. അല്ല, നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്നത്? വടി ഒഴിക്കുമല്ലോ നിൽക്കുന്നത്. സീറട്ടാ, സിഗരറ്റ് ഒന്നും മനസ്സിലായി. ഇപ്പൊ സന്തോഷിക്കേണ്ട സമയല്ലേ? സന്തോഷിച്ചേ, സന്തോഷിച്ചേ. കൺഗ്രാചുലേഷൻ സർ, ജനിച്ചപ്പോഴേ കൊച്ചിന് അച്ഛന്റെ മുഖം. കീപ് ഇറ്റ് അപ്പ്. ചേച്ചി ഹാപ്പി അല്ലേ? ഞാൻ അങ്ങോട്ട് ചെല്ലട്ടോ, അവിടെ കൊറേ ആൾക്കാരെ ഡീൽ ചെയ്യണ്ട്. അവന്റെ ഒരു സന്തോഷം കണ്ടില്ലയോ? കർത്താവ്, ഇതെന്നാ കളിയാ? കൊച്ചവന്റെ ആന്നോ?